Anubdası i pragambaran kondaki veliya soundum പൊടിപടലങ്ങളൊക്കെ തന്നെ പടന്നിട്ടുണ്ടാകാം. എങ്ങനെയാണ് ദൗത്യം പൂർണ്ണമാകുമ്പോഴുള്ള കാഴ്ചകൾ? ദൗത്യം വിജയം എന്ന് പറയാം. കാര്യം ആദ്യം നമ്മൾ 2:30 നോക്കുമ്പോൾ ആ കെട്ടിടം തകർന്ന് താഴോട്ട് വീഴുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് ഒരു 3-4 മിനിറ്റ് പൂർണ്ണമായി പുകപടലം, അത് കഴിഞ്ഞ് ഓരോ സമീപത്തെ ഓരോ ഫ്ലാറ്റ് സമുച്ചയമായി കാണാൻ പറ്റി. അത് കഴിഞ്ഞിപ്പോൾ സമീപത്തെ എല്ലാ ഫ്ലാറ്റ് സമുച്ചയങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ദൗത്യം വിജയിച്ചു എന്ന് പറയാൻ കഴിയും. സമീപത്തെ ഏതെങ്കിലും ഫ്ലാറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ആളുകൾക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. കാര്യം ആ പൊടിപടലം ഒന്ന് ഒതുങ്ങണം. പൊടിപടലം എന്ന് പറയുന്നത് വെറും പൊടിയല്ലല്ലോ, അത് സ്ഫോടക വസ്തുക്കൾ നിറച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു മാലിന്യ പുക തന്നെയാണ്, ഒരു കുഴപ്പമുള്ള പുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ അവിടേക്ക് ആളുകൾ പോകുള്ളൂ. അപ്പോഴേ പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയുള്ളൂ. അരുൺ ശങ്കർ കൂടി ഒപ്പമുണ്ട്. അരുൺ ശങ്കർ, ഈ ദൗത്യം വിജയിച്ചു ഭാഗികമായി ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അങ്ങനെ പറയാം അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല, അവിടെ അതിനടുത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ കാഴ്ചയിൽ ഇത് പൂർണ്ണ വിജയമാണ്. അത് മാത്രമല്ല, വളരെ കൃത്യനിഷ്ഠയോട് കൂടി ആ ബിൽഡിംഗ് പൊളിച്ചു എന്ന് നേരത്തെ സൈറൻ മുഴങ്ങുന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ സൈറനൊന്നും നമ്മൾ കേട്ടിട്ടില്ല. സംസാരിക്കുന്ന സമയത്ത് സൈറൻ മുഴങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷേ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. 2:30 ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ പൊട്ടുന്നത്. തീർച്ചയായിട്ടും അതെ, 2:30 അടിച്ചപ്പോൾ തന്നെ അത് പൊട്ടി വീണു. ഒരു കാര്യം കൂടി ശങ്കർ, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇത് പൊളിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പൊളിച്ചു, ഓക്കെ, കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പൊളിച്ചതെന്നുള്ളൊന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, ഒറ്റവാക്കി പറഞ്ഞ നിയമവിരുദ്ധമായ ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഒരു നാൾ വഴികൾ ഇത് പിന്നെ 2009 സമയത്താണ് ഈ ബിൽഡിംഗ് കെട്ടാനുള്ളൊരു പ്ലാൻ സൂപ്പർടെക് ഇട്ടത്. അതിന് മുമ്പ് എമറാൾഡ് കോട്ട് എന്നുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമായിരുന്നു ഈ പ്രോജക്റ്റ്. അങ്ങനെയായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. ഏതാണ്ട് 14 സമുച്ചയങ്ങൾ 9 നില വീതമുള്ള 14 ഫ്ലാറ്റുകൾ നിർമ്മിക്കാനായിരുന്നു ആദ്യം നോയിഡ ഡെവലപ്മെൻറ്റ് അതോറിറ്റി കൊടുത്ത പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ ഗാർഡൻ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് കമ്പനിക്ക് മനസ്സിലായത് ആ ഗാർഡൻ ഏരിയയിലും കൂടെ 2 സമുച്ചയം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാശ് കിട്ടുമെന്ന്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ആ സമയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ നിക്ഷേപം വരികയും അത് വലിയൊരു ലാഭത്തിലേക്ക് പോകുന്ന ഒരു സമയം കൂടായിരുന്നു. ഒരു ബൂമിങ് സമയമായിരുന്നു 2005 മുതൽ 2012 വരെ. അപ്പോൾ അന്ന് അവരങ്ങനെ ആ പ്രോജക്റ്റിനെ അവർ റിവൈസ് ചെയ്തിട്ട് ആ ഗാർഡൻ ഏരിയയിൽ 2 ബിൽഡിംഗ് ഇപ്പോൾ തകർന്ന 2 സമുച്ചയങ്ങൾ നിർമ്മിക്കാനായിട്ട് അവർ പ്രോജക്റ്റ് തയ്യാറാക്കി നോയിഡ അതോറിറ്റി കൊടുത്തു. അതോറിറ്റി അംഗീകരിച്ചു കൊടുത്തെങ്കിലും ആ നേരത്തെ തന്നെ അവിടെ ഫ്ലാറ്റുകൾ താമസിച്ചിരുന്ന ആൾക്കാർ അത് നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നേരത്തെ അവർക്ക് കളിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ് അവിടെ ബിൽഡിംഗ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ വീടിന് മുറ്റമുണ്ട്, അവർക്കതില്ല, ഇല്ലില്ല, ഭയങ്കര പരിമിതമാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ഗാർഡൻ പോവുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു 3-4 മുൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, അതിനാ CASF-ൻ്റെ DIG ഉണ്ട്, പിന്നെ ടെലികോം മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ 3-4 പേരാണ് ഇതിന് ആദ്യം നിയമപോരാട്ടത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ അവർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. അലഹബാദ് ഹൈക്കോടതിയിൽ ഈ കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ അനുമതി കൊടുത്ത നോയിഡ പറഞ്ഞത്, അതായത് ന്യൂയോർക്കിലെ ഡെവലപ്മെൻറ്റ് അതോറിറ്റി പറഞ്ഞത് നിയമവിരുദ്ധം ഒന്നുമില്ല, നിയമപരമായിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ കോടതിക്ക് അത് കാര്യങ്ങൾ ബോധ്യമായി, 1-2 നിയമങ്ങൾ അത് ലംഘിച്ചു എന്ന് കണ്ടെത്തി. കാര്യം എന്നാൽ ബിൽഡിങ്ങുകൾ തമ്മിലുള്ള അകലം അവിടെ പാലിച്ചില്ല എന്നുള്ളതാണ് പ്രാഥമികമായി 2014 പൊളിക്കാൻ. അതെ, അപ്പം അത് കണ്ടെത്തി. പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബിൽഡിങ്ങുകൾ തമ്മിലുള്ള അകലം പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരം ബിൽഡിങ്ങുകളിലൊക്കെ 2 ബിൽഡിങ്ങുകൾ തമ്മിലുള്ള അകലം കൃത്യമായിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഈ അഗ്നിശമന സേനയ്ക്കൊക്കെ വന്ന് കൃത്യമായിട്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചതെന്ന് അവർ കണ്ടെത്തി. അവർ അതൊരു അലഹബാദ് ഹൈക്കോടതി വിധി എഴുതി ബിൽഡിംഗ് പൊളിക്കുക മാത്രമല്ല അതിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് 14% പലിശ അടക്കം പിഴ നഷ്ടപരിഹാരം കൊടുക്കണം എന്നും പറഞ്ഞു. പക്ഷേ സൂപ്രണ്ടെന്റ് എന്ത് ചെയ്തു? അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. പക്ഷേ അവസാന വിജയം ഈ കേസ് കൊടുത്തവർക്ക് തന്നെ ആയിരുന്നു. അവർ അവിടെ വിജയിച്ചു. സുപ്രീം കോടതി ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് 14% പലിശ എന്നുള്ളത് 12% ആക്കി കൊടുത്തു എന്നുള്ളതല്ലാതെ കെട്ടിടം പൊളിക്കേണ്ടെന്ന് അവർ പറഞ്ഞില്ല. കെട്ടിടം പൊളിക്കുക തന്നെ വേണം, നിയമലംഘനമാണ്, അത് പൊളിക്കുക തന്നെ വേണം. കാരണം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് സംശയമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം മരട് എന്നുള്ള ഒരു കേസ് അവർ മുമ്പിൽ കിടപ്പുണ്ട്, ഒരു നിയമലംഘനം കണ്ടെത്തിയാണ്. പക്ഷേ അപ്പോഴും നമുക്ക് കാണാവുന്ന കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത്, കോഴിക്കോട് നഗരസഭയ്ക്ക് കീഴിലുള്ള പലയിടത്തും കെട്ടിട നമ്പർ തട്ടിപ്പ്. അതായത് കോഴിക്കോട് നഗരസഭയുടെ കെട്ടിട നമ്പർ തട്ടിപ്പിരിക്കട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലെ കെട്ടിട നമ്പർ തട്ടിപ്പിരിക്കട്ടെ, കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ദുർബലമായിട്ടാണ് നിർമ്മിച്ചത്, KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ അതിൽ നിയമലംഘനം അല്ല, പക്ഷേ അതിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകതകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത്രയൊരു ബിൽഡിംഗ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഇവിടെ നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതിക്ക് അക്കാര്യത്തിൽ സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മരട് എന്ന് പറയുന്ന ഒരു വിധി അവിടെ കിടപ്പുണ്ട്. നിയമലംഘനം എന്ന് പറഞ്ഞാൽ പൊളിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്ന കാര്യം കെട്ടിടം ഉണ്ടാക്കിയിട്ട് ബാക്കി പിന്നെ നോക്കാമെന്ന ചിന്ത, അത് നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആയാലും അത് പറ്റില്ല എന്ന ഒരു നിശ്ചയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പൊളിഞ്ഞു വീണതിലൂടെ കണ്ടത്. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ഇപ്പോൾ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ പല സമയത്തും കണ്ടിട്ടുള്ളത്, എന്തെങ്കിലുമൊക്കെ നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ സർക്കാരുകൾ അത് ചെയ്ത് അത് ഇളവ് ചെയ്ത് കൊടുത്ത് ആ നിയമലംഘനത്തെ ക്രമപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ക്രമപ്പെടുത്തി കൊടുക്കുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ക്രമപ്പെടുത്തുമ്പോൾ പിന്നെ നിയമത്തിൻ്റെ പ്രസക്തി എന്താണെന്നൊരു ചോദ്യമൊക്കെ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഇത് ഒരു മാതൃക തന്നെയാണ്. മരടും മാതൃകയാണ്, ഇതും മാതൃകയാണ്. അങ്ങനെ ക്രമപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട, നിയമലംഘനമെങ്കിൽ നിയമലംഘനം, അത് എത്ര കോടിയുടെ പ്രോജക്റ്റ് ആയാലും അത് പൊളിച്ചു കളയുക. ഇത്തരം കമ്പനികൾ, നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കമ്പനികൾ അമിത ലാഭം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബിൽഡിങ്ങുകൾ കെട്ടിയത്. തങ്ങൾക്ക് കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാം, എന്ത് നിയമവിരുദ്ധം കാണിക്കാം എന്നുള്ളൊരു ഹുങ്കുണ്ട്. ഈ കമ്പനികളാവുമ്പോൾ വലിയ നിക്ഷേപരൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളവരൊക്കെ ആകുമ്പോൾ അവർക്കത് വലിയ ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ആത്മവിശ്വാസത്തിനടുത്തൊരു തിരിച്ചടി തന്നെയാണ്. കാരണം രാജ്യവും ലോകവും മൊത്തവും പാരിസ്ഥിതിക വിഷയങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നു, ദുർബല പരിസ്ഥിതി ലോല മേഖലയിലെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ ഇത്തരം കെട്ടിടങ്ങൾ പൊളിയേണ്ടത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭാവിയിലെങ്കിലും ഒരു സുസ്ഥിര വികസനം എന്നുള്ള രീതിയിലേക്ക് സ്വകാര്യ കമ്പനികൾ പോവുകയും അത്തരം നിർമ്മിതികൾ മാത്രമേ അവർ ഉണ്ടാക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അരുൺ ശങ്കർ പറഞ്ഞ പോലുള്ള 1000 കോടി രൂപയുടെ ഹുങ്കാണ് ഇപ്പോൾ ഇവിടെ തകർന്ന് പൊളിഞ്ഞു വീണത്, വെറും 10 സെക്കൻഡിൽ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ നിയമ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് കോടതികളുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത് കോടതികളുടെ സർക്കാർ സംവിധാനം അല്ല കേട്ടോ. സർക്കാർ സംവിധാനം ഈ നിയമലംഘനത്തിന് ഒത്താശ ചെയ്ത് കൊടുത്തവരാണ്. പക്ഷേ നമ്മുടെ കോടതികളുടെ നിലപാടിനെ അഭിനന്ദിക്കുക തന്നെ വേണം. നിയമലംഘനം കണ്ടെത്തുകയും അതിനെതിരെ കൃത്യമായ നടപടികളെടുക്കുകയും ചെയ്ത കോടതികൾ തന്നെയാണ് ഇവിടെ അഭിനന്ദനം അർഹിക്കുന്നത്. സർക്കാർ സംവിധാനമാണ് ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത്. അതെ, ശരി, കൃത്യമായും കോടതി വർഷങ്ങൾ 9 വർഷം കണ്ടത് നോയിഡയിൽ അനധികൃതമായി കെട്ടിപ്പൊക്കിയ സൂപ്പർടെക്കിന്റെ ബഹുനില കെട്ടിടമാണ്, ഇരട്ട കെട്ടിടമാണ് ഇപ്പോൾ നിലം പൊത്തിയിരിക്കുന്നത്. പണക്കൊതി മൂത്ത് പരിസ്ഥിതിയെപ്പോലും ദുർബലമാക്കി രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്കുള്ള സന്ദേശം കൂടിയാണിത്.